ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിൽ നിന്ന് ദൈവസിംഹാസനത്തിന്റെ ചുറ്റുമുള്ള 24 മൂപ്പന്മാർ ആരാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ലൈവിൽ വന്ന് പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം വാസ്തവത്തിൽ ഒരു വിഷമം പിടിച്ച പുസ്തകം തന്നെയാണ്. AD 90-ലോ 97-ലോ 98-ലോ പത്മോസിന്റെ കരിം പാറക്കെട്ടുകളുടെ നടുവിൽ ഏകനായി കഴിയുന്ന യോഹന്നാൻ അപ്പോസ്തലനെ ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം കർത്താവായ യേശു വെളിപ്പെടുത്തി കൊടുത്ത ഭാവികാല സംഭവങ്ങളുടെ സംഭവാനുക്രമണികയാണ് വെളിപ്പാട് പുസ്തകം. ക്രൈസ്തവ ലോകത്ത് അനേക വേദശാസ്ത്രികൾ വെളിപ്പാട് പുസ്തകത്തിന് വളരെ പ്രയോജനകരമായ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തുവാനായി ശ്രമിച്ചിട്ടുണ്ട്. അനേകരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവവികാസങ്ങളും അതുപോലെ തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 19-20-21 അധ്യായങ്ങൾ പറയപ്പെടുന്ന കാര്യങ്ങളും പ്രായോഗികമായി മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള വിവരണങ്ങൾ തന്നെയാണ്. പല വ്യാഖ്യാതാക്കളും ഇതിലെ പല ഭാഗങ്ങളും തങ്ങളുടെ അഭിമുഖങ്ങളെ അടിച്ചേൽപ്പിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബന്ധത്തിൽ ഇന്നും എന്നോട് 1-2 ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തോട് ബന്ധപ്പെട്ടാണ് ഈ 5-ാം അധ്യായത്തിലെ 24 മൂപ്പന്മാർ എന്ന് പറയുന്ന ആളുകൾ അവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യാഖ്യാന വശം ഇവിടെ പ്രസന്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിൽ ബ്രദറുകാരും പെന്തക്കോസുകാരും പൊതുവെ വിശ്വസിച്ച് വരുന്നത് ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 ഗോത്രപിതാക്കന്മാരും ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരും ചേർന്ന 24 പേരുടെ സംഘം ആണെന്നാണ്. ഇതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പുതിയ യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം, ആ വിശുദ്ധ നഗരത്തിന്റെ അടിസ്ഥാനത്തിൽ 12 അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ പിന്നീട് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലെ അവരുടെ ഗോപുരങ്ങളിലും കാണുന്നതുകൊണ്ട് ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ചില ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ സംഗീതക്കാരുടെ കൂറുകളായിരുന്ന പുരോഹിത കൂറുകളായിരുന്ന 24 കൂറുകൾ, സംഗീതക്കാരുടെ കൂറുകൾ, അതുപോലെ തന്നെ പുതിയ യെരുശലേമിന്റെ അടിസ്ഥാനം, അതിന്റെ ഗോപുരം, ആ ഗോപുരത്തിന്മേൽ കാണപ്പെടുന്ന 12 ഗോത്രങ്ങൾ, അടിസ്ഥാനത്തിലുള്ള അപ്പോസ്തലന്മാർ, അതുപോലെ ഇവിടെ പറയപ്പെടുന്ന ഈ 5-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 24 മൂപ്പന്മാർ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് 24 പേർ ആണ് എന്നൊരു വ്യാഖ്യാനമാണ് പൊതുവെ അനേക ദശകങ്ങളായി ബ്രദറുകാരും പെന്തക്കോസ്തുകാരും പഠിപ്പിച്ചു വരുന്നത്. ഇതിലെത്രയും ആളുകൾ ഈ പറയപ്പെട്ട വേദഭാഗത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ഇത് വാസ്തവത്തിൽ ഇവിടെ പറയപ്പെടുന്നത് ഇസ്രായേലിന്റെയും ദൈവസഭയുടെയും 12 ഗോത്രങ്ങളും 12 അപ്പോസ്തലന്മാരും ചേർന്ന സംഖ്യയാണോ അതോ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റേതെങ്കിലും ദൂതഗണങ്ങളിൽപ്പെട്ട ആളുകളാണോ എന്നൊക്കെ ആളുകൾ സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ഈ വെളിപ്പാട് ദിവസം 5-ാം അധ്യായം സസൂക്ഷ്മമായി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യാഖ്യാന വശം അല്ലെങ്കിൽ അതിനകത്ത് വിവരണമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന കാഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. അതാണ് 5-ാം അധ്യായത്തിലെ കാഴ്ച. ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും
യോഗ്യൻ ആരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ അതിന്റെ മുദ്ര പൊട്ടിപ്പാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അവ ഈ പുസ്തകം തുറക്കാനും അതിനെ മുദ്ര പൊട്ടിക്കാനും യോഗ്യന്മാരായി ആരെയും സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ പാതാളത്തിലാകട്ടെ കണ്ടില്ല. അങ്ങനെ കണ്ടില്ല എന്നതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാന് തന്റെ ദർശനത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ്. ഈ പുസ്തകം എന്ന് പറയുന്ന ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറയപ്പെടുന്ന മഹാപീഡനകാലത്ത് ഭൂമിമേൽ ചൊരിയപ്പെടുന്ന സംഭവവികാസങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ക്രമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴാണ്. ഓരോ 1 മുദ്ര പൊട്ടിച്ചു, 2 മുദ്ര പൊട്ടിച്ചു, എന്നിങ്ങനെ 7 മുദ്രകളും പൊട്ടിക്കുമ്പോൾ പീരിയോഡിക്കലി സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേറ്റിട്ടുണ്ട്. ആ സംഭവവികാസങ്ങളെല്ലാം തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ യഹൂദ ജനതയുടെ മേലും ലോകത്തിന്റെ മേലും ദൈവത്തിന്റെ ക്രോധം ദൈവം ചൊരിയുന്ന മഹാപീഡനകാലത്തെ ന്യായവിധികളുടെ ചിത്രമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ആ ന്യായവിധിയുടെ പരമ്പരയെ ഇവിടെ പറയപ്പെടുന്ന 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, ഒന്നൊന്നായി പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസം കൂടിയാണ് യോഹന്നാന് ഒരു നാടകശാലയുടെ വേദിയിൽ അതിന്റെ കർട്ടൻ മാറ്റി കാണിച്ചു കൊടുക്കുന്ന പോലെ ദൈവം ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് സിംഹാസനിലിരിക്കുന്ന അവന്റെ വലങ്കയിലിരിക്കുന്ന ഈ പുസ്തകവും മുദ്രയിട്ട ഈ പുസ്തകവും അത് തുറക്കുവാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യവും അത് തുറക്കുവാൻ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഭൂമിക്ക് കീഴിൽ പാതാളത്തിലും ആർക്കും കഴിയുകയില്ല എന്നുള്ള ശബ്ദവും. അങ്ങനെ വരുമ്പോൾ യോഹന്നാന് വലിയ പ്രയാസമുണ്ടായി. ഹൂ ക്യാൻ ഓപ്പൺ ദ സീൽ ഓഫ് ദിസ് ബുക്ക്? ആർക്കാണ് ഈ പുസ്തകത്തിന്റെ സീല് മുദ്ര പൊട്ടിക്കാൻ കഴിയുക? അങ്ങനെ യോഹന്നാൻ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, മൂപ്പന്മാരിൽ ഒരാൾ, അതായത് ഇവിടെ പറയപ്പെടുന്ന 24 മൂപ്പന്മാരിൽ ഒരാൾ, ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, പുസ്തകവും അതിന്റെ മുദ്രയും തുറപ്പാന്റെ കൊണ്ടും ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്നാണ് സിംഹാസനത്തിലെ 4 ജീവികൾ, ആ 4 ജീവികൾ കഴിഞ്ഞുള്ള 4 ജീവികളുടെയും സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നതുപോലെ നിൽക്കുന്നു. ആ കുഞ്ഞാടാണ് ഈ പുസ്തകം തുറക്കാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായവൻ. ആ കുഞ്ഞാടിന്റെ സിംഹാസന ചുറ്റും 4 ജീവികൾ. ആ ജീവികൾ ആരാണെന്ന് നമുക്കറിയാൻ വയ്യ. മൂപ്പന്മാർ ജീവികൾ രാപകൽ വാഴ്ത്തും നിന്നെ എന്ന് പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. അവിടെ 4 ജീവികൾ എന്ന് പറയുന്നത് 4 ലിവിംഗ് ബീസ്റ്റ് എന്നാണ് ഇരിക്കുന്നത്, 4 ജീവികൾ. അപ്പം അവിടെ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഗണങ്ങളിൽ പ്രശസ്തരായിരിക്കുന്ന പ്രധാന ദൂതന്മാരുണ്ട്. അവർ 3 പേരായിരുന്നു, മീഖായേല്, ഗബ്രിയേല്, ലൂസിഫർ. അത് ലൂസിഫർ വെട്ടേറ്റ് താഴെ വീണു. ഇപ്പൊ 2 പേരെ സ്വർഗത്തിലുള്ളൂ പ്രധാന ദൂതന്മാരായിട്ട്, അത് മീഖായേലും ഗബ്രിയേലുമാണ്. ഗബ്രിയേലിനെയും മീഖായേലിനെയും നമ്മള് ഗബ്രിയേലിനെ ഈ ദാനിയേൽ പ്രവാചകന് നൽകിയ വെളിപ്പാടിനുള്ള ബന്ധത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിലും പിന്നെ വെളിപ്പാട് പുസ്തകത്തിലും മീഖായേലിനെയും യേശുവിന്റെ ജനനത്തോട് മുതൽ ഗബ്രിയേലിനെ പിന്നെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 4 ജീവികളാണ്. ഈ 4 ജീവികൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. ആ 4 ജീവികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ വയ്യ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത 4 ജീവികൾ ഇന്ന ആളുകളാണെന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ ദൈവം നമ്പരാൻ വെളിപ്പെടുത്താത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് വരും, അത് ദൈവസ്വനിൽ തെറ്റായി വരും. അതുകൊണ്ട് ആ 4 ജീവികൾ ആരാന്ന് എനിക്കും അറിയാൻ വയ്യ. സ്വർഗത്തിൽ ദൈവസിംഹാസന ചുറ്റും ദൈവമൗത്വത്തെ സംരക്ഷിക്കുന്ന 4 സ്വർഗീയ ജീവികളാണ്. ഇനി അടുത്തത്, അതിനു ചുറ്റും 24 മൂപ്പന്മാർ, അവർക്ക് 24 സിംഹാസനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ സെറാഫുകളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6 ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ സെറാഫുകൾ ഓരോരുത്തൻ 6 ചിറകുള്ളവരായി രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ഉച്ചത്തിൽ ആർക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ സെറാഫികളുണ്ട്. അപ്പോൾ പ്രധാന ദൂതനായ ഗബ്രിയേല്, മീഖായേല്,
ദൈവസിംഹാസനം ചുറ്റിവരിക്കുന്ന നാല് ജീവികള്, 24 മൂപ്പന്മാര്, സെറാഫുകള്, പിന്നെ മറയ്ക്കുന്ന കെരൂബുകള്, ഇതുകൂടാതെ സുവാർത്ത ദൂതികളായ കോടിക്കണക്കിന് ദൂതന്മാരുടെ സംഖ്യ. ഇങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി അസംഖ്യം ജീവികൾ, അതായത് ആത്മജീവികൾ സ്വർഗത്തിലുണ്ട്. ആ ആത്മജീവികളുടെ എല്ലാവരുടെയും പട്ടികയും നമുക്ക് തന്നിട്ടില്ല. എല്ലാവരെയും സംബന്ധിച്ചുള്ള സമ്പൂർണമായ വിവരണവും നമുക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഇവരെല്ലാം സ്വർഗത്തോട് ബന്ധപ്പെട്ട് വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന ഉന്നത റാങ്കിൽപ്പെട്ട ദൂതന്മാരുടെ ഗണമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, നാല് ജീവികളുടെയും മൂപ്പന്മാരുടെയും നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് ഏഴ് കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുമുണ്ട്. അവിടുന്ന് നമ്മൾ പറയുന്നു, അവൻ വന്ന് ആര്, ഈ കുഞ്ഞാട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലകഴിഞ്ഞ്, സിംഹാസനിക്കുന്ന പിതാവായ ദൈവമാണ്. അപ്പൊ പിതാവായ ദൈവം സിംഹാസനം ആരുടനായിരിക്കുന്നു? നാല് ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും മധ്യേ അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. അപ്പൊ ആ കുഞ്ഞാടിനെ കുറിച്ച് പിന്നെ ഇടത് വായിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടെന്നാണ്. ആ കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. ആ കുഞ്ഞാടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ വായിക്കുന്നത്, ആ പുസ്തകം വാങ്ങിയപ്പോൾ നാല് ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിനു മുമ്പാകെ വീണു. എന്നിട്ട് അവർ പാടുന്ന പാട്ടാണ് ഉണ്ടെടുത്തത്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പഠിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. അപ്പൊ ഇവിടെ 24 മൂപ്പന്മാര്, ഈ സഭയുടെ മൂപ്പന്മാരും ഇസ്രായേലിന്റെ 12 ഗോത്രതലവന്മാരുമാണെന്ന് പഠിപ്പിക്കുന്ന പഠിത്തം പഠിപ്പിക്കൽ അബദ്ധചരിതമാണെന്നാണ് ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കുന്നത്. ആർക്കാണ് ഈ പുസ്തകം വാങ്ങാൻ യോഗ്യതയുള്ളത്? ആരാണ് ഈ പുസ്തകത്തിലെ മുദ്ര പൊട്ടിക്കാൻ യോഗ്യൻ? അത് ആരെക്കൊണ്ട് കഴിയും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പാകെ യോഗന്നാൻ വളരെ വിഷമവൃദ്ധത്തിലായി. കാരണം ഉത്തരം പറഞ്ഞു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര തുറക്കുവാനും സ്വർഗത്തിനും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും എന്ന് പറഞ്ഞാൽ ത്രിലോകങ്ങളിലും ആരെയും കാണാഞ്ഞതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു എന്നായിരിക്കുന്നു. ഇപ്പൊ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള ആർക്കും ഈ പുസ്തകം വാങ്ങുവാൻ അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആർക്കാണ് കഴിയുക എന്ന് പറയുക, അവിടെ പറയുന്ന മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന 24 മൂപ്പന്മാർ, ആ 24 മൂപ്പന്മാരിൽ ഒരു മൂപ്പൻ മുമ്പോട്ട് വന്ന് പറഞ്ഞു, യഹൂദയുടെ സമൂഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, നാല് ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും മധ്യത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ ഒരുവൻ നിൽക്കുന്നത് കണ്ടു. അത് വേറെ ആരുമല്ല, നമുക്ക് വേണ്ടി കാൽവറിലെ ഗോൽഗോതായിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു താൻ തന്നെയാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അറുക്കപ്പെട്ടിരിക്കയാൽ, അതായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം മുമ്പാകെ ന്യായപ്രമാണത്തിന്റെ സർവ്വനീതി നിവർത്തിച്ചുകൊണ്ട് സമ്പൂർണമായ യാഗമായി അവിടെ നിന്ന് അർപ്പിച്ചിരിക്കയാൽ ഈ പുസ്തകം വാങ്ങാനും അത് തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും അവൻ യോഗ്യനായി തീർന്നിരിക്കുന്നു. അവൻ വന്നപ്പോഴാണ് ഈ മൂപ്പന്മാർ, അപ്പൊ ഒരു മൂപ്പനാണ് ഈ ഉത്തരം പറഞ്ഞത്, അവൻ അതിന് യോഗ്യനായി തീർന്നിരിക്കുന്നു എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മുമ്പോട്ട് വന്നു, വന്നിട്ട് അവിടെ വായിക്കുന്നു, അവന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ആ ഞാൻ സിംഹാസന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു കണ്ടു. ആ കുഞ്ഞാടിന്റെ വിശേഷം അവനെ പറയുന്നത്, അതിന് ഏഴ് കൊമ്പും സർവ്വഭൂമിയിലേക്ക് വായിച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മളായ ഏഴ് കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനിലിരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ നാല് ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണ് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു.
പിന്നെയും വായിക്കുമ്പോൾ മൂപ്പ നാല് ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദവും കേട്ടു. അവരോട് വായിക്കുമ്പോൾ ഈ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഗണത്തിൽപ്പെട്ടവരായി വരെ അവിടെ വളർത്ത് വ്യക്തമായിട്ടുണ്ടായി. ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും സിംഹാസിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി അമ്മ വാങ്ങിയപ്പോൾ ഇരുപത്തിനാല് മൂപ്പന്മാര് ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവും നിറഞ്ഞ് പുനരുദ്ധരിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് അവനെ നമസ്കരിക്കുക. അവനെ നമസ്കരിക്കുമ്പോൾ ഈ മൂപ്പന്മാര് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അവർ പാടുമ്പോൾ ദൈവത്തെ നമസ്കരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവർ വിളിച്ചു പറയുന്ന വാക്കാണ് അടുത്ത വാക്കിൽ വായിക്കുന്നത്. അതെന്താ വയ്ക്കുന്നത്? അവർ പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ആര്? ജീവികളുടെയും മൂപ്പന്മാരുടെയും സിംഹാസനങ്ങളുടെ നടുവിലുള്ള സിംഹാസനമേൽ ആരൂഢനായിരിക്കുന്നവനും അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നവനുമായ കുഞ്ഞാട് അവനെക്കുറിച്ച് പറയുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതി എന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. ഈ മൂപ്പന്മാര് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുമല്ല, ഗോത്രപിതാക്കന്മാരുമല്ല, ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരുമല്ല എന്നതിന്റെ രണ്ട് വ്യക്തമായ തെളിവുകളാണ് ഇവിടെ. ഈ മൂപ്പന്മാർ വന്ന് വീണയും കിന്നരവുമായ ഗാനങ്ങൾ ദൈവസന്നിധിയിൽ പാടി കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഈ മനോഹരമായ നിമിഷത്തിൽ അവർ പറയുകയാണ്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന് അവരെ വിലയ്ക്ക് വാങ്ങി. അതായത് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ആരെ വിലയ്ക്ക് വാങ്ങിയോ ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാർ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് ഞങ്ങളെന്ന് പറയുന്നത് 24 മൂപ്പന്മാരല്ല, അല്ല ഈ ദൈവസഭയല്ല, അത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുമല്ല. അടുത്ത് പറയുന്നത് ഞങ്ങളുടെ ദൈവത്തിന് അവരെ വിലയ്ക്ക് വാങ്ങി വായിക്കുന്നത് എന്ന് വായിക്കുന്നു അവിടുന്ന് വായിക്കുകയാണ്, ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ സംബന്ധിച്ച് പത്രോസിന്റെ 1 ലേഖനം 2 അധ്യായത്തിന്റെ 9 വാക്യത്തിലും 1:18 ഒക്കെ വായിക്കുന്നത് രാജകീയ പുരോഹിതന്മാരായി നാം തീർന്നിരിക്കുന്നുവെന്നാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളാകുന്ന നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി കർത്താവ് വീണ്ടെടുത്തിരിക്കുകയാണ്. ആ ഈ മൂപ്പന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ എന്ത് ചെയ്തു? രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ വ്യക്തതയോടെ ആ വാക്യം മറ്റു വ്യാഖ്യാനം ഒന്നും പറയാതിന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറയപ്പെടുന്ന 24 മൂപ്പന്മാര് ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രപിതാക്കന്മാരും ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന 24 അല്ല, മറിച്ച് സിറാഫുകളെ പോലെ പിന്നെ മറയ്ക്കുന്ന കെരുവുകളെ പോലെ പ്രധാന ദൂതന്മാരെ പോലെ ആ ദൈവത്തിന്റെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരെ പോലെ നാല് ജീവികളെ പോലെ ദൈവസിംഹാസനത്തിന്റെ ചുറ്റുമായി പ്രത്യേക അധികാരത്തോടെ ഉപവിഷ്ടരാക്കപ്പെടുന്ന സ്വർഗീയ ജീവികളാണ് അവര്. അല്ല, അവർക്ക് ദൈവസഭയില് ആരുമായിട്ട് യാതൊരു ബന്ധുവില്ല. അത് മാത്രമല്ല, ഇന്നത്തെ ഈ ആധുനിക കാലത്തെ ദൈവത്തിന് അനുസരിക്കാത്ത ദൈവത്തെ ഭയമില്ലാത്ത നാമധേയ വിശ്വാസികളായി കഴിയുന്ന മെജോറിറ്റി ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന മൂപ്പന്മാരായി ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ യാതൊരു വചനഭാഗവും ആ ഭാഗത്തില്ല. വളരെ പ്ലെയിനാണ് അവിടുത്തെ എക്സ്പ്ലനേഷൻ. അവർ തന്നെ പറയുകയാണ്, ആരാ? ഈ 24 മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞു, സിംഹാസനിക്കുന്ന കുഞ്ഞാട് ഈ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാണ്. ആ പുസ്തകം അവൻ വാങ്ങി അവന്റെ കയ്യിൽ നിൽക്കുമ്പോൾ ഈ 24 മൂപ്പന്മാരും 4 ജീവികളും അവന്റെ മുമ്പാകെ വീണിട്ട് മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആരാധനാ ഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ നീ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിനുമുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവം ആ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവസഭ രാജാക്കന്മാരും പുരോഹിതന്മാരും ആണെങ്കിൽ അവരെ ഞങ്ങളുടെ ദൈവത്തിന് എന്നൊരു വേറെകൃത്യോട് പറയേണ്ട കാര്യമില്ല. അവർ പറഞ്ഞാൽ പറയാമോ, നീ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാലുമുള്ളവരെ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ ദൈവത്തിന്റെ പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനല്ല പറയുന്നത്, അവരെ ഞങ്ങളുടെ ദൈവത്തിന് പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാരാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളും അവരും എന്ന് പറയുന്നത് രണ്ട് ചേരുകളുണ്ട്.
ഞങ്ങൾ എന്നിവിടെ പറയുന്നത് ആരാണ്? ഈ 24 മൂപ്പന്മാരും ഈ 4 ജീവികളും ഒക്കെ ചേർന്ന സംഘമാണ്, സ്വർഗീയ ദൂത സൈന്യമാണ്. അവര് എന്ന് പറയുന്നത് സകല ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നുമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ചൊരിയപ്പെട്ട രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന 24 മൂപ്പന്മാരും ദൈവസഭയുടെ പ്രതിനിധികളായ പുരുഷന്മാർ അല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഉപദേശം വന്നത് എന്നുകൂടെ ഞാൻ പറയാം. അതിനൊരു ഒരു കാരണമുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായി പല ആളുകൾക്കും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരുവിധപ്പെട്ട മിടുക്കന്മാർ നമ്മുടെ ഇടയിലുള്ള ആളുകൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് അവരഭിപ്രായം ഒന്നും പറയാൻ വരത്തില്ല. അതൊക്കെ പറയുന്ന അവരുടെ 4, 3, 7 പേര് കൂടുന്ന കോൺഫറൻസിലൊക്കെ അവർ പറയുകയുള്ളൂ, അവിടെ നിന്നുണ്ട്, അല്ല പുറത്ത് പറയുകയില്ല. ഇതുപോലുള്ള സോഷ്യൽ ഫോറത്തിൽ ഒന്നും പറയുകയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം കൊണ്ട് നന്നായി ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് എന്നെ 7 അയല തടിപ്പിക്കാത്ത ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ നമ്മൾ ഇവരെ പറയാൻ പോകുന്നറിയാവോ, ഇവിടെ ഈ വേർപാടുകാരുടെയും ബന്ധുക്കോസുകാരുടെയും പിതാക്കന്മാരുടെയും ആദ്യ കാലഘട്ടങ്ങളിൽ വേദപുസ്തകത്തിന്റെ ABCD ഇവർക്ക് പറഞ്ഞു കൊടുത്തത് സായിപ്പന്മാരാണ്. ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ ഈ നാട്ടിൽ വന്ന ഒറ്റപ്പെട്ട സായിപ്പന്മാരായ മിഷണിമാരാണ് ഇത് പറഞ്ഞു കൊടുത്തത്. സായിപ്പന്മാരായ മിഷണിമാർ ആ കാലഘട്ടങ്ങളിൽ വ്യാഖ്യാനിച്ച വ്യാഖ്യാന ശാസ്ത്രം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ള വിശ്വാസികളെ പഠിപ്പിച്ച പശ്ചാത്തലം കൊണ്ടൊന്ന് മനസ്സിലാക്കണം. പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ പൂർണമായ ഒരു കോപ്പി മലയാളക്കരയിലെ നസ്രാണികളുടെ ആരുടെയും കയ്യിൽ സമ്പൂർണമായി എടുക്കാനില്ലാത്ത ഒരു കാലഘട്ടം. പള്ളികൾ എന്ന് പറയുന്നത് ചാപ്പലുകളായി നദീതീരങ്ങളോട് ചേർന്ന് കെട്ടിപ്പൊക്കിയ ചെറിയ ചെറിയ ഹോളുകൾ, അവിടെ വള്ളത്തിലും ബോട്ടിലും ചങ്ങാടത്തിലുമൊക്കെയായി ആരാധനയ്ക്കായി വരുന്ന വിശ്വാസികൾ, അവരുടെ കയ്യിൽ വേദപുസ്തകമില്ല. പിന്നെ അവിടെ വരുന്നത് പുരോഹിതന്മാരായ ആളുകളാണ്. അപൂർവമായി ചിലരുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഇതിലെ കോപ്പികൾ കണ്ടേക്കാം. അവര് തക്സായുടെ ക്രമവും വായിക്കുന്നു, ഏവൻകോലിയുകളിൽ നിന്ന് ഗലാത്തിലേക്കെടുത്തുന്നോ മറ്റെവിടുന്നെങ്കിലും ഒരു വേദഭാഗവും വായിക്കുന്നു. അവര് ബാറക്കിമോർ സ്തോമൻ കാലോസ് പറഞ്ഞു വരെ വിടുന്നു. അതിനപ്പുറത്ത് ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. അങ്ങനെയുള്ള പാവപ്പെട്ട വിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ നസ്രാണികളായ വിശ്വാസികളുടെ ഇടയിൽ ഇവിടെ ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വലിയ ഉണർവിന്റെ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് ദൈവദാസന്മാര്, തമിഴ് ഡേവിഡിനെ പോലെയുള്ള ആളുകൾ, വിദേശ മിഷണിമാരായ ആളുകൾ, അവരൊക്കെ ഈ ദേശത്ത് വന്നു. അപ്പോ ഈ 4 വിദേശികളായ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് മുതലായ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന സുവിശേഷ തൽപ്പരായ മിഷണിമാർ അവരോട് വരുമ്പോൾ വേദപുസ്തകത്തെ സംബന്ധിച്ച് അജ്ഞരും വേണ്ടത്ര നിലയിൽ പഠിപ്പില്ലാത്തവരുമായിരുന്ന പിതാക്കന്മാർ, കർഷകരും വണ്ടിക്കാര്, വള്ളക്കാര്, ആട്ടുകാര്, ആനക്കാര്, താറാമുട്ട കച്ചവടക്കാര്, കോഴി വളർത്തലുകാര്, ഇങ്ങനെ ഉപജീവനത്തിനായി പലവിധ ജീവിത മാർഗങ്ങളൊക്കെ ചെയ്ത് പാടശേഖരങ്ങളിൽ കൃഷി ചെയ്ത് കരഭൂമിയിൽ കൈകൊണ്ട് അധ്വാനിച്ച് ഒക്കെ കുടുംബങ്ങളെ പുലർത്തുന്ന, മക്കളെ വളർത്തുന്ന അന്നത്തെ കാലത്തെ വിശ്വാസികളെ അവരോട് ദൈവവചനത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു. കാര്യം അവർക്ക് ഈ ഉപദേശ വിഷയങ്ങളൊന്നും അറിയാൻ വയ്യല്ലോ. അപ്പൊ അന്നുണ്ടായ ഉണർവ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുണ്ടായ വചനദാഹം. ആ വചനദാഹം കൊണ്ട് ഏറിയ മാസങ്ങളായി ഒരു തുള്ളി മഴ പെയ്യാതെ വരണ്ട് വിണ്ട് കീറി കിടക്കുന്ന വയൽപ്പാടങ്ങളിലേക്ക് മഴവെള്ളം ആദ്യമായി വന്ന് വീഴുമ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകാൻ കഴിയാത്ത പോലെ വിണ്ട് കീറിയ ഉണങ്ങി വരണ്ട മൺഭൂമി ആ വെള്ളത്തെ ഏറ്റുവാങ്ങുന്ന ആർത്തിയോടെ ഇവിടുത്തെ പിതാക്കന്മാരെ അവരെ പഠിപ്പിച്ച വചനഭാഗങ്ങൾ വളരെ ആർത്തിയോടെ അവർ ആഹരിച്ചു. അതാണ് ഒരു സത്യം. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന പോലെ തായറുടെയോ അല്ലെങ്കിൽ അഗസ്റ്റസ് ഹോപ്കിൻസ് സ്ട്രോങ്ങിന്റെയോ റോബർട്ട്സിന്റെയോ ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും ഗ്രീക്കോ ഹീബ്രുവോ ഡിക്ഷണറി ഒന്നും നമുക്ക് ചെകഞ്ഞെടുത്ത് ഇതിന്റെ മൂലഭാഷ പരിശോധിക്കാനോ അർത്ഥം പരിശോധിക്കാനോ അല്ലെങ്കിൽ വേണ്ടത്ര നിലയിൽ പുസ്തകങ്ങൾ പരിശോധിക്കാനോ ഒന്നും സുലഭമായി പുസ്തകങ്ങളോ നിഘണ്ടുക്കളോ ഒന്നുമില്ലാത്ത ബഹുഭാഷ പണ്ഡിതന്മാരില്ലാത്ത മൂലഭാഷയെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ ഈ സായിപ്പന്മാർ പറഞ്ഞു തന്നൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചോദ്യം കൂടാതെ അത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പൊ അവർക്കന്ന് കിട്ടിയ പ്രകാശം അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. ഗ്രേറ്റ് ബ്രിട്ടനിലും മറ്റും അന്നുണ്ടായിരുന്ന ആളുകൾ, അതായത് പ്യൂരിറ്റനുകളെ, എസേനുകളെ, പിന്നെ അനാബാപ്റ്റിസ്റ്റുകളെ, ബാപ്റ്റിസ്റ്റുകളെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവര് വേദപുസ്തകം വായിച്ച് പഠിച്ച് അവർക്ക് കിട്ടിയ ആ വെളിച്ചം അവർക്ക് പകർന്നു കൊടുത്തിട്ട്
അവര് ആവേശത്തോടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അവര് പഠിപ്പിച്ചപ്പോൾ അവർക്കന്ന് അറിയാമായിരുന്ന പ്രകാശത്തിൽ അവർ പഠിപ്പിച്ചു ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് ദൈവസിംഹാസന ചുറ്റുമിരിക്കുന്ന 24 മൂപ്പന്മാരാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 19-20 അധ്യായങ്ങളിലൊക്കെ പിന്നെയും നമ്മളവരെ കാണുന്നുണ്ട്. അവരെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും അതുപോലെ തന്നെ ഇവിടെ ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരും ചേർന്നാണ് എന്നൊക്കെ പറയാൻ അവിടെ അവർ ഒരുപാട് ന്യായങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതിന് സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധ മേശ, ആ മേശമേൽ നിരത്തിവെക്കുന്ന 12 അപ്പങ്ങൾ, അവ ഓരോന്നും രണ്ടഴി മാവ് കൊണ്ട് ഉണ്ടാക്കിയത്, 12×2=24, ഇസ്രായേലിലെ പാട്ടുകാരുടെ കൂറുകൾ 24, പുരോഹിതന്മാരുടെ കൂറുകൾ 24, പിന്നെ ഇസ്രായേൽ ഗോത്രം 12, ദൈവസഭ 12, അപ്പോസ്തലന്മാർ 12, 12 കൂടിയ 24, ഇങ്ങനെ കുറെ സംഖ്യ ഗണിതങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിനെയെല്ലാം പരസ്പര വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളെ, വേദപുസ്തകം സ്പഷ്ടമായി പറയാത്ത കാര്യങ്ങളെ ബുദ്ധിയുടെ മൂശയിൽ വെച്ച് ഇങ്ങനെ ചികഞ്ഞെടുത്ത് അതാണ് ഇത്, അത് കാഴ്ചപ്പത്തിന്റെ മേശവേലിക്കുന്ന 12 അപ്പം, അത് 24 പേരെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിലെ പുരോഹിതന്മാരുടെ കൂറുകൾ, അത് ഇന്ന 24 കൂറുകളാണ്. പിന്നെ സംഗീതക്കാരുടെ എണ്ണം പറയുമ്പോൾ അവരുടെ നേതാക്കന്മാരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 24 ആയിട്ടാണ്. ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് ഇത് ഇസ്രായേലിന്റെ 12 ഗോത്രത്തലവന്മാരും ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരും ചേർന്ന 24 പേരാണ് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ച പിതാക്കന്മാരുടെ തലമുറക്കാരായ ആളുകൾ പിന്നീട് ഈ കാര്യം അങ്ങനെ തന്നെയാണോ എന്ന് വലിയ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരുപാട് പേരൊന്നും തയ്യാറായില്ല എന്ന് മാത്രമല്ല, വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഈ അനേക ദശകങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പെട്ടെന്നൊരു ദിവസത്തിൽ വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അവരിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഒന്നിച്ചെന്തെന്നറിയാവോ? കുത്തിക്കുടിക്കും. അവര് കറി അവരങ്ങനെയാ പറഞ്ഞു വെച്ചേക്കുന്നത് അല്ലെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 5-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ തികഞ്ഞ ആത്മാർത്ഥത്തോട് പറയാം, ഈ 5-ാം അധ്യായത്തിൽ ഒരു വാക്യം പോലും ഇവിടെ പറയപ്പെടുന്ന 24 മൂപ്പന്മാർ ദൈവസഭയുടെ പ്രതിനിധികളാണെന്നോ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പ്രതിനിധികളാണെന്നോ പറയാനോ സ്ഥാപിക്കാനോ ഒരു വാക്യം ഇല്ല. അവര് തന്നെ പറയുക, ആരെ 24 മൂപ്പന്മാർ തന്നെ പറയാണ്, നീ അറുക്കപ്പെട്ടു, ആരെ? ഈ സിംഹാസനത്തിന്റെ മധ്യയെ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, അവനാണല്ലോ പുസ്തകം വാങ്ങാൻ യോഗ്യനായി തീർന്നത്. അവനോട് പറയാണ്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട്, ആ രക്തം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു എന്ന പ്രസവ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നും ജാതികളിലുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതായത് ഈ 24 മൂപ്പന്മാര് ആരാധകരെ ആരാധിച്ചു വരുന്ന അവരുടെ ദൈവത്തിനു വേണ്ടിയാണ് ഈ ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു രക്തം കൊണ്ട് ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികളുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്നിട്ട് പറയാണ് അവരെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. വളരെ സ്പഷ്ടമാണ്. അപ്പൊ ഈ വാക്യാംശം വായിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലെ വിശേഷ ഗണങ്ങളിൽപ്പെട്ട, അധികാരത്തിൽപ്പെട്ട 24 സിംഹാസനങ്ങൾ, സിംഹാസനങ്ങൾ അധികാരത്തിൽ കാണിക്കുന്നതാണ്, 24 സിംഹാസനങ്ങൾ മേൽ അധികാരസ്ഥന്മാരായി സ്വർഗത്തിൽ വാഴുന്ന ഉന്നത ശ്രേണിയിൽപ്പെട്ട ദൂതന്മാരുടെ സംഘമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരും ഇസ്രായേലിന്റെ 12 ഗോത്രമായും ദൈവസഭയുടെ 12 അപ്പോസ്തലന്മാരുമായും യാതൊരു ബന്ധവുമില്ല. നമ്മളെ ദൈവവചനം ശരിയായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ചില ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ ധാരണകൾക്ക് തിരുത്തലുകൾ ആവശ്യമാണ്. ആ തിരുത്തലുകൾ നിശ്ചയമായും അതാത് സമയത്ത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. തയ്യാറാകാതെ പണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ ചില ആൾ പറയും, പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നാടൻ റബ്ബറാണ് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നത്. ആ നാടൻ റബ്ബർ 10, 30, 40 എണ്ണം വെട്ടിയാലേ ഒരു ഷീറ്റിനുള്ള കറ കിട്ടുകയുള്ളൂ. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ റബ്ബർ ബോർഡ് പോലെയുള്ള റബ്ബർ ഗവേഷണ സ്ഥാപനങ്ങൾ വന്നു. അത് വന്നിട്ട് അവിടെയുള്ള കാർഷിക ഗവേഷകരായ ശാസ്ത്രജ്ഞന്മാരെ ഹൈബ്രീഡ് ആയിട്ടുള്ള, ഹൈ ഈൽഡ് ചെയ്യുന്ന ഹൈബ്രീഡ് റബ്ബർ തൈകൾ, RR1, JT1 ഇങ്ങനെയൊക്കെയുള്ള, GT1 ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങൾ കണ്ടുപിടിച്ചു. അതിലെ 3, 4, 5 മരം വെട്ടുമ്പോൾ നല്ലൊരു ഷീറ്റ് കിട്ടും. അപ്പൊ ഹൈ ഈൽഡിംഗ് ആണ്. അപ്പൊ ഹൈ ഈൽഡിംഗ് റബ്ബർ പഴയ റബ്ബർ മരങ്ങൾ വെട്ടി മാറ്റിയിട്ട് അവിടെയെല്ലാം എന്ത് ചെയ്തു, 200 മരം വെട്ടിക്കഴിഞ്ഞാൽ, 6 ഷീറ്റ് എടുത്ത കാലത്ത് 200 മരം വെട്ടിക്കഴിഞ്ഞാൽ 35 ഷീറ്റ് കിട്ടുന്ന തൈകൾ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ആരെങ്കിലും അവരോട് പറയുക, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾ വെച്ചത് ഈ നാടൻ റബ്ബറാണ്,
അത് വളരെ ഉയരത്തിൽ വളർന്നതാണ്, നല്ല വണ്ണമുള്ളതാണ്, അത് 20-25 വർഷം വെട്ടാൻ കഴിയുന്നതാണ്. ഞങ്ങൾ അതാണ് ഏറ്റവും നല്ല റബ്ബറിന്റെ തയ്യ മരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിവരമുള്ളവർ അത് അംഗീകരിക്കുമോ? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞുപോയി. അവരുടെ കാലത്ത് അങ്ങനെയുള്ള സംവിധാനം ഇല്ലായിരുന്നു, ശാസ്ത്ര സാങ്കേതികതകൾ ഇല്ലായിരുന്നു. ശാസ്ത്രം വികാസ പ്രക്രിയയിലൂടെ പുതിയ ഇനങ്ങൾ കണ്ടുപിടിക്കുകയും ഹൈ ഈൽഡിലുള്ള റബ്ബർ മരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് പ്ലാന്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവശാസ്ത്രത്തിനും എന്ത് ചെയ്തു, അതിന്റെ ഗവേഷക മാധ്യമങ്ങളിൽ കൂടി വളരെ ആഴമേറിയ ഗവേഷണങ്ങൾ നടക്കുകയും ആ ഗവേഷണങ്ങളുടെ പരിണതഫലമായി പുതിയ പുതിയ സത്യങ്ങൾ മുൻകാലങ്ങളിൽ ധരിച്ചു വെച്ചതിനേക്കാൾ വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ട് എന്ന് വേദവിദ്യാർത്ഥികളായ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതിനെ തിരുത്തൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. വേദവോഷം തിരുത്താനല്ല, വ്യാഖ്യാനവും ധാരണയ്ക്കും തിരുത്തലുണ്ടാക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ വെളിപ്പാട് ഉത്സവം 5-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 24 മൂപ്പന്മാർ ദൈവസഭയുടെ പ്രതിനിധികളുമല്ല, ഇസ്രായേലിന്റെ 12 ഗോത്രപിതാക്കന്മാരും അല്ല. അവർക്ക് ഈ 24 മൂപ്പന്മാരുമായി യാതൊരു ബന്ധവുമില്ല. 24 മൂപ്പന്മാരെ 24 സ്വർഗീയ സിംഹാസനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വർഗത്തിന്റെ അധികാരസ്ഥന്മാരായ ഉന്നത ശ്രേണിയിൽപ്പെട്ട സ്വർഗീയ സൃഷ്ടികളായ ശ്രേഷ്ഠ ദൂതന്മാരാണ്. അവരെക്കുറിച്ച് അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നമുക്ക് അറിയാൻ വയ്യ. നീ ദൂതന്മാരെ തന്നെ വിവിധ ഗണങ്ങളിൽ വേദപുസ്തകത്തിൽ പ്രസ്താവിച്ചില്ലാതെ എത്രയോ വിശിഷ്ടമായ ദൂതഗണങ്ങൾ ഉണ്ടായിരിക്കുന്ന ആരറിഞ്ഞു? നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് ആകെ അറിയാവുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയപ്പെട്ടിരിക്കുന്ന സെറാഫികളെയും എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28 യെശയ്യാവ് 14 പറയപ്പെട്ടിരിക്കുന്ന വെട്ടേറ്റ് താഴെ വേണ ലൂസിഫറിനെയും അരുണോദയപുത്രനെയും പിന്നെ മറിയയുടെ അടുക്കൽ കർത്താവിന്റെ ജന്മത്തെക്കുറിച്ച് പറയാൻ വന്ന ഗബ്രിയേൽ ദൂതനെയും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുവാൻ വേണ്ടി എഴുന്നള്ളിയ ഗബ്രിയേൽ ദൂതനെയും പിന്നെ സ്വർഗത്തിൽ പിശാചുമായി യുദ്ധം ചെയ്ത് അവനെ വെട്ടി താഴെ കിടന്ന മിഖായേൽ എന്ന് പറയുന്ന പ്രധാന ദൂതനെയും കർത്താവിന്റെ വരവെങ്കിൽ കാഹളമുന്ന ദൂതന്മാരുടെ സംഘത്തെയും ആ 4 ജീവികളെയും 24 മൂപ്പന്മാരെയും ഒക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയുള്ളൂ. ബാക്കി ഇനി ഏതെല്ലാം ഗണങ്ങളിൽപ്പെട്ടോണെന്ന് നമുക്കറിയാൻ വയ്യ. അതൊക്കെ ദൈവം മറച്ചു വെച്ചിരിക്കുക. കാര്യം സ്വർഗത്തിലെ ദൂതന്മാരുടെ റാങ്ക് ഏതൊക്കെയാണെന്ന് നമ്മളെ അറിയിക്കാനല്ല വേദവസ്തു എഴുതിയിരിക്കുന്നത്. വേദവസ്തു എഴുതിയിരിക്കുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനുമായ ദൈവവും ദൈവത്തിന്റെ വീണ്ടെപ്പൻ പദ്ധതിയും സംബന്ധിച്ച വിഷയങ്ങൾ നമ്മളെ അറിയിക്കാനും നമ്മളെ മനസ്സ് ബോധ്യപ്പെടുത്താനുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷങ്ങൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ദൂതന്മാരുടെ തന്നെ വ്യത്യസ്ത റാങ്കിൽപ്പെട്ട വലിയൊരു സംഘമുണ്ടായിരിക്കും. ഈ 24 മൂപ്പന്മാർ അവരുടെയൊക്കെ മേലിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായി ഉപവിഷ്യരായിരിക്കുന്ന 24 സിംഹാസനം അല്ലെങ്കിൽ അധികാരങ്ങളുള്ള ശ്രേഷ്ഠ ദൂതന്മാരാണ്. അവരെക്കാൾ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് ഈ 4 ജീവികൾ. എന്നല്ലാതെ ദൈവസഭയുടെ അപ്പോസ്തലന്മാരായിട്ടോ ഇസ്രായേൽ ഗോത്രത്തിന്റെ ഗോത്രപിതാക്കന്മാരായിട്ടോ ഇവരെ വ്യാഖ്യാനിക്കുന്നത് യാതൊരു നിലയിലും ശരിയല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെയാണ് എന്ന് തീർത്തു പറയാൻ കഴിയാത്ത നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ പലതും ഫിഗറേറ്റീവായി കൊടുത്തിട്ടുണ്ട്. 7 കൊമ്പും 10 തലയും തലയിൽ രാജമുടിയുമുള്ള ഒരു മഹാസർപ്പം സ്വർഗത്തിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. വേറെ അധ്യായത്തിൽ പറയുന്ന നമ്മളിവിടുത്തെ സൂവിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള ഗ്രേറ്റ് അഡ്വഞ്ചർ പാർക്കിൽ പോയാൽ ലോകത്തിലെ മിക്കവാറും ഉള്ള രാജ്യങ്ങളിലെ എല്ലാ ജീവജാലങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 7 കൊമ്പും 10 തലയിൽ രാജമുടിയുള്ള ഒരു മഹാസർപ്പത്തെ കാണാൻ പറ്റുമോ? ആ മഹാസർപ്പം സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്. ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ ആയതുകൊണ്ട് വേറെ ഏതോ ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന സൂചകമായി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ചില വിവരണങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം തന്നെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും വെളിപ്പാട് പുസ്തകത്തിന്റെ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളുടെ വളരെ സംതൃപ്തമായ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇതുവരെയും ഞാൻ വായിച്ചിട്ടില്ല. കാരണം അറിയാവോ? അതിൽ പല കാര്യങ്ങളും നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ഇനിയും പലതും അതിന്റെ ഫുൾഫിൽമെന്റ് വരുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ എഴുതാത്ത കാര്യങ്ങളെ അങ്ങോട്ട് നമ്മുടെ അനുമാനങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ച് 24 മൂപ്പന്മാർ സഭയുടെ പ്രതിപുരുഷന്മാരാണ് എന്ന് തലമുറ തലമുറയായി പഠിപ്പിക്കുന്ന രീതി മാറ്റിയിട്ട് 24 മൂപ്പന്മാർക്ക് സഭയുമായി യാതൊരു ബന്ധവുമില്ല. അവര് സഭയെ കാണുമ്പോൾ ഈ സഭ അവരുടെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാട്ടപ്പെട്ടവർ കൂട്ടമാണ് എന്ന് അവരോട് പറയുകയും അവരുടെ കൂടെ ആരാധനായിരിക്കുന്ന ഈ ആരാധനായ ദൈവത്തെ ഇവർ എന്ത് ചെയ്യുക, വീണ കിന്നരം മുതലായ വാദ്യനാഥങ്ങളൂടി വീണ്
അവനെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവസിംഹാസനത്തിന് മുമ്പാകെ ദൈവത്തെ ആരാധിക്കുന്ന ഉന്നത ശ്രേണിയിൽപ്പെട്ട ദൂതവർഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ് 24 മൂപ്പന്മാർ എന്നാണ് ഈ വേദഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഈ വേദഭാഗം ഇതിനു മുമ്പ് ഇങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കും നിങ്ങളുടെ പരിജ്ഞാനത്തിലേക്കും ഇത് ഉതകട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ വന്ന് ലൈവായി പറഞ്ഞത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കർത്താവിന് വെച്ചാൽ നമുക്ക് കാണാം. കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറന്മുള. താങ്ക് യു.